സൗമ്യനോ നല്ല കാര്യം പ്ലീസ് എല്ലാവരും എല്ലാരും ടൊമനോനെ ഇരുത്തിക്കൊണ്ടേ നമുക്ക് ടൊമനോനെ ഒന്ന് അനുകരിച്ചാലോ. അവരല്ല ചെട്ടി, ഞാനാ ചെട്ടി. ഞാനിന്ന് പറയാൻ ടൊവിനെ അനുകരിച്ചു തുടങ്ങിട്ടില്ല. അല്ലേ, അല്ല അത് പെർഫെക്റ്റ് ആക്കിട്ട് ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. അത് ഞാൻ ആദ്യമായിട്ടാണ് ടൊവിനോട് അഭിനയിക്കുന്നത്. ഈ അനുകരണം കൊണ്ട് ആദ്യത്തെ അവസാനത്തെ ഒരു മിനിറ്റ് എന്താണെങ്കിലും ഒന്ന് കാണിക്കും. നിങ്ങൾ കൈയടിക്കണം കേട്ടോ, വെറുതെ എന്നാ പോരാ. ഇതിപ്പോ ഞാന് സാധാരണ ഗതിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി മിമിക്രി, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഞാൻ എനിക്ക് ഓരോരുന്ന ചെയ്യാം. ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമാണ്. ഞാൻ അതൊന്ന് ചെയ്യാം, കുറെ കേട്ടിട്ടുള്ളതാണ്, എന്തായാലും ചെയ്യാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് February 9 നമ്മുടെ ടൊവിനോ നായകനെ അന്വേഷിപ്പിൻ കണ്ടെത്തും, റിലീസാവാൻ പോവുകയാണ്. എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം. നമ്മുടെ പടം February 9 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ ജോയിനിങ് us. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനിക്കൊരു ധൈര്യത്തിലാണ് അശോക് ചേട്ടന്. എല്ലാവർക്കും നമസ്കാരം. ഷൂട്ട് മനോരമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഓടിപ്പിച്ചെത്തിയത് ലേറ്റായി പോയി. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിന്. കുറേ സിനിമകളിൽ പോലീസ് വേഷം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സാധാരണ കോൺസ്റ്റബിൾ SIയിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ എനിക്ക് DYSP ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അന്വേഷിപ്പിൽ കണ്ടെത്തുമെന്ന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ വിജയം. അതെന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു, താങ്ക് യു. ഡിഫറെൻ്റ് ആകാമെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ്, ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ വീണ്ടും ഒരു പോലീസ് വേഷം വരികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും ഇനി ഞാൻ വേറൊരു രീതിയിൽ ഈ പോലീസ് വേഷം ചെയ്യേണ്ടത് എന്ന് സ്റ്റഡി ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ ഭൂരിഭാഗം സീൻസ് ഞാൻ കണ്ടതാണ്. സാധാ കാണുന്ന അല്ലെങ്കിൽ ടൊവിനെ ചെയ്തിട്ടുള്ള ടൊവിനെ എത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ടൊവിനെ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും പല സീനുകളും വളരെ ഡിഫറൻ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ടൊവിനെ ശ്രമിച്ചിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ പോലീസ് വേഷം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ലാതായി. പക്ഷെ DYSP ആയതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. പ്രമോഷൻ കിട്ടില്ല. കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം താടി വെച്ച് പോലീസ് വേഷം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണ എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് പോലീസ് വേഷം മാത്രമല്ല പെൺവേഷം കെട്ടാനും പിന്നെ കൃഷ്ണനാവാനും ഒക്കെ എനിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. താടി വെച്ചത് അത് ഇതിൽ പോലീസ് വേഷമല്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് അത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വേഷം കിട്ടിയത്. ചെറിയൊരു സ്വപ്നം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയൊരു അനുകരണം വരണം. ഇല്ല വേണ്ട, അനുകരണം വേണമെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്രയും നന്നായിട്ട് സിനിമാ താരങ്ങൾ അംഗീകരിക്കുന്ന വേറൊരു നടനില്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഇല്ല. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ പോയാൽ ഈ കൂടിയിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർക്ക് അതൊരു ഒരു വിഷമമുണ്ടാവും. നീ ആദ്യം MNMPR കളിക്കും. MNMPR കളിക്കില്ല അന്ന മമ്മൂട്ടി മമ്മൂക്ക. അവരല്ല ചെട്ടി, ഞാനാ ചെട്ടി. ഞാനിന്ന് പറയാൻ ടൊവിനെ അനുകരിച്ചു തുടങ്ങിട്ടില്ല. അല്ലേ, അല്ല അത് പെർഫെക്റ്റ് ആക്കിട്ട് ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഭംഗി.
ഞാൻ ആദ്യമായിട്ടാണ് ടൊവിനോട് അത്രയും അഭിനയിക്കുന്നത്. ഈ അനുകരണം കൊണ്ട് ആദ്യത്തെ അവസാനത്തെ അവൻ ഒരു മിനിറ്റ് എന്താണെങ്കിലും ഒന്ന് കാണിക്കും. നിങ്ങൾ കൈയടിക്കണം കേട്ടോ. വെറുതെ എന്നാ പോരാ. ഇതിപ്പോ ഞാന് സാധാരണ കളിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി മിമിക്രി, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഞാൻ എനിക്ക് ഓരോരുന്ന ചെയ്യാം. ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമാണ്. ഞാൻ അതൊന്ന് ചെയ്യാം, കുറെ കേട്ടിട്ടുള്ളതാണ്, എന്തായാലും ചെയ്യാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഫെബ്രുവരി ഒമ്പതാം തീയതി നമ്മുടെ ടൊവിനോ നായകനെ അന്വേഷിപ്പിൽ കണ്ടെത്തും, റിലീസാവാൻ പോവുകയാണ്. എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം. നമ്മുടെ പടം ഫെബ്രുവരി 9-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു തന്നെ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.